السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله سيدنا محمد الحمد لله النبي صلى الله عليه وسلم يوده ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യറബീൻ്റെ ദിനങ്ങളിലാണല്ലോ നാം ഉള്ളത് ഈ ഒരു സമയത്ത് ഹബീബിനെ ഓർക്കുവാനും മുത്തുനബിയോടുള്ള സ്നേഹം ചർച്ച ചെയ്യുവാനും മദീന പാഷൻ എന്ന പേരിൽ സ്കേസഫിൻ്റെ ഉള്ളമ്പാറയിലെ കൂട്ടുകാർ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നു അള്ളാഹു സുബാനോ തയല നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ഹബീബായ മുത്തുനബിയുടെ സ്നേഹം അവിടത്തോട് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുവാനും ഇഷ്കുവെക്കുവാനും മദീനയുടെ മെഹബത്ത് ഹൃദയത്തിൽ നിറക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മുത്തനബി സല്ലാഹു അല്ലെ വസല്മയുടെ കൂടെ നാളെ സ്വകലോക സ്വർഗത്തിൽ നമുക്ക് ഉത്തരമിക്കണം ഈ വേദി അതിന് കാരണമാകണം അള്ളാഹു ആ അർത്ഥത്തിൽ ഇതിനെ സ്വീകരിക്കട്ടെ മുത്തനബി സാഹു അയ വല്ലമയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ഒമാ റസൽനാക്ക് ഇല്ലാ റഹ്മത്ത് അല്ലാ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നാം അങ്ങേ ഇറക്കിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ സത്യത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് എല്ലാം അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള ഇഷ്കിൻ്റെ ഭാഗമാണല്ലോ സീതുന ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാമിനോട് ഹബീബ് ചോദിക്കുന്നുണ്ടല്ലോ ജിബ്രീൽ അലഹി വസ്സലാം അങ്ങേക്ക് അത്ര വയസ്സായിട്ടുണ്ടെന്ന് ചോദിക്കുന്ന ചരിത്രം നമുക്കറിയാലോ ഹബീബായ നബി മുത്തുനബി അലൈഹി അല്ലാസ്സലമയുടെ ചോദ്യത്തിന് സീതുന ജിബിലിൽ അലഹിസ്ലാത്തു വസ്സലാം അവിടുന്ന് കൊടുക്കുന്ന മറുപടി ഴുപതിനായിരം വർഷങ്ങൾ കൂടുമ്പോൾ ഉദിക്കുന്ന ഒരു നക്ഷത്രത്തെ എഴുപതിനായിരം തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമയോട് ഹാനായ സൈദന ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം പറയുമ്പോൾ ഹബീബ് അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ അനദാലിക്കൽ കൗക്കബ് ഞാനാണ് ആ നക്ഷത്രമെന്ന് സല്ലല്ലാഹു അലൈഹി വസ്ലം അഥവാ കബൽയ്യഹുല കാദം അലിസ്സലാം അത് നബിയെ സൃഷ്ടിക്കുന്നതിൻ്റെ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നൂറായിരുന്നുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈവുസ്ലം ആരാണ് ഹബീബ് ഹബീബിൻ്റെ ആ ഒരു നൂറ് അല്ലേ അത് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നബി ഒരുപാട് സ്നേഹിക്കുവാൻ ഹബീബിനോട് ഇഷ്കു വെക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ഹബീബ് ഇല്ലാത്ത മദീനയിൽ ഇനി ബാങ്ക് വിളിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് അങ്ങ് സിറിയയിലേക്ക് യാത്ര പോയ ബിലാൽ അൻഹു അൻഹുഹദിന്റെ രണാങ്കലത്തിൽ ഹംസ റലി അള്ളാഹുവിനടക്കം വിട പറഞ്ഞപ്പോ കണ്ണുകൾ നിറഞ്ഞ് വല്ലാതെ സങ്കടപ്പെട്ട ഹബീബിൻ്റെ ആ ഒരു ചരിത്രം നമുക്കറിയാമല്ലോ ആ ഒരു സന്ദർഭത്തിൽ ഹുതിൻ്റെ രണാങ്കലത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഉമ്മയുടെ ചരിത്രം നാം പഠിച്ചതല്ലേ തൻ്റെ ഭർത്താവും പ്രിയപ്പെട്ട ഉപ്പയും താനേറെ സ്നേഹിക്കുന്ന തൻ്റെ സഹോദരനും ഹുദിൻ്റെ രണാങ്കലത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നുണ്ട് ഒരു സഹാബി വനിത യുദ്ധം നടക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ എൻ്റെ ഹബീബിൻ്റെ വർത്തമാനം എന്താ ആരുടെ സഹോദരിയുടെ ഉപ്പയും സഹോദരനും ഭർത്താവും ശത്രുക്കളുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പോരടിച്ചുകൊണ്ട് ഷഹീദായ വർത്തമാനം എങ്ങനെയാ ഉമ്മയോട് പറയുക എന്ന് സങ്കടത്തോടുകൂടെ ആലോചിക്ക് ചിരിക്കുന്ന സഹാബത്തിൻ്റെ മുന്നിലേക്ക് എൻ്റെ ഹബീബ് എവിടെ ഹബീബിൻ്റെ വർത്തമാനമെന്താ എന്ന് ചോദിച്ചു വരുന്ന ആ ഉമ്മയുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ അങ്ങകലെ യമനിലെ കറൻ എന്ന പ്രദേശത്ത് നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി ഹിദുമത്തെടുത്തുകൊണ്ട് കഴിച്ചുകൂട്ടിയ ഉവൈസുൽ അലി അള്ളാഹു നുവിൻ്റെ ആ ഒരു ഇഷ്ക്കിൻ്റെ മുന്നിൽ ഹബീബിനെ കാണാൻ വേണ്ടി ഒരുപാട് കൊതിച്ച ഓയിസുൽ കർണി നമുക്കറിയാലോ സീദന ഉമർബുൽ ഹത്താബ് റദ് അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ മദീനയിലെ പുണ്യ റൗദയുടെ ചാര വന്നിട്ട് ഹബീബിൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കുന്ന ഓയിസുൽ കർണി എന്ന ആഷിക്കിൻ്റെ മുന്നിൽ റബ്ദി അള്ളാഹു വൻഹു ഇഷ്ക് ചർച്ച ചെയ്യുവാൻ ഞാൻ നിങ്ങളും ഒന്നും യോഗ്യരല്ലോ ഏത് സമയത്ത് ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തട്ടെ മദീന എന്ന ആ വസന്തത്തിൻ്റെ പിന്നിൽ പുണ്യനബി സാഹു അല്ലൈവല്ല ജനിച്ചത് പുണ്യ റബിയിലാണെങ്കിൽ പ്രശുദ്ധമായ റമലാൻ ഉണ്ടല്ലോ ഹജ്ജ് കൊണ്ട് അനുഗ്രഹീതമായ ഉണ്ടല്ലോ ഇതുപോലെ ഒരുപാട് ഒരുപാട് മഹത്വമുള്ള മാസങ്ങൾ ഉണ്ടായിട്ടും റബീയിൽ അവവൽ ഹബീബിൻ്റെ ജന്മത്തിന് വേണ്ടി ഹബീബ് ജനിക്കുവാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് അത് തന്നെ ഒരു വല്ലാത്ത സംഭവമാണ് വല്ലാത്തൊരു അത്ഭുതമാണ് റബി വസന്തം എന്ന് പറയുമ്പോൾ പ്രപഞ്ചമൊന്നാകെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു കാലാവസ്ഥയിലേക്ക് ചേഞ്ചാവുന്ന ഒരു സമയമാണ് റബി വസന്തം എന്നർത്ഥമുള്ള ആ ഒരു മനോഹരമായ മാസത്തിൽ

പാമ്പ് മാളത്തിൽ ഒളിക്കുന്നത് പോലെ ഇമാൻ റസൂലുള്ളാഹി അഹമ്മദ് അലൈഹി വസല്ലം നമ്മെ ഒരുപാട് സ്നേഹിച്ച സ്നേഹ നബിയോട് സ്നേഹനബിയോട് ഇഷ്കുവെക്കുവാനും അവിടുത്തെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനും ഈ പുണ്യ പുണ്യറബിയിൽ നാം തീരുമാനമെടുക്കുക ഹബീബായ മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈവസ്ലം നമുക്ക് വേണ്ടി ഹബീബത്ര ത്യാഗങ്ങളാണ് സഹിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന സെക്കൻഡിൽ പോലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവലമ നമ്മെ ഓർത്തിട്ടുണ്ടെങ്കിൽ ആ ഹബീബിനോട് തിരിച്ച് സ്നേഹം കൊടുക്കണ്ടേ അഷ് ഹബീബിങ്ങളെ മുത്തനബിയോട് നമുക്ക് തിരിച്ചൊരു പ്രതിബദ്ധത കാണിക്കണ്ടേ മദീന നമ്മെ സ്നേഹിച്ചെങ്കിൽ മദീനയെ നാം സ്നേഹിക്കുക തന്നെ വേണം ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ ഹബീബിന് വേണ്ടി നമുക്ക് ചൊല്ലണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ മുത്തനബി സാഹു അലൈഹി വസ്ലമയോട് സഹാബത്തെക്കിറാം അവിടുത്തെ അവിടുത്തെ സ്നേഹം ലഭിക്കുവാൻ അങ്ങ് സ്വർഗത്തിലും ഹബീബിൻ്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച സഹാബത്ത് നമുക്കറിയാം പുണ്യനബി സല്ലാഹു അലൈവലമയുടെ മുമ്പിൽ എപ്പോഴും സേവനം ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഒരുപാട് സേവനങ്ങൾ ചെയ്ത് ഹബീബിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച അവിടുത്തെ സഹാബത്ത് അവരിൽ പ്രമുഖനായിരുന്ന റബി അ റലി അള്ളാഹു അൻഹു നമുക്കറിയാം നബി സല്ലാഹു അല്ലൈവലമയുടെ മുമ്പിൽ സഹബത്ത് കാണിച്ച ആ ഒരു ഇഷ്കിൻ്റെ മുന്നിൽ ആ ഒരു ചരിത്രത്തിന് മുന്നിൽ ഞാനോ നിങ്ങളോ ഇഷ്ക് ചർച്ച ചെയ്യാൻ പോലും യോഗ്യരല്ലാതെയായി പോകുന്നു പുനബി സല്ലാഹു അലൈവലമയുടെ ആ ഒരു സ്നേഹം ഹബീബിനോടുള്ള ഇഷ്ക് മഹാനായ റബി അ റലി അള്ളാഹു പ്രകടിപ്പിക്കുന്നത് നമുക്കറിയാം അതിശക്തമായ തണുപ്പുള്ളൊരു രാത്രി മദീനയിൽ റബിയ റബ്ബി അറിയാഹു അന്നു മുത്തുനബിയുടെ ഹബീബായ മുത്തുനബിയുടെ ഈന്തപ്പനയോലു കൊണ്ടുണ്ടാക്കിയ കൊട്ടാരത്തിൻ്റെ മുന്നിൽ മദീനയുടെ മസ്ജിദ് നബിയുടെ മുന്നിൽ അർദ്ധരാത്രിയും ഉറങ്ങാതെ വല്ലാത്ത തണുപ്പുള്ളൊരു രാത്രി റബിയ അ റമി അള്ളാഹു വന്നു ഹബീബ് ഇബാദത്തിന് വേണ്ടി അർദ്ധരാത്രി എണീക്കുമല്ലോ എന്ന് കാത്തിരിക്കുന്ന ഒരു ചരിത്രം കാണാം രാത്രി ഇബാദത്തിന് വേണ്ടിയിട്ടും ഹബീബ് എണീക്കുന്ന സന്ദർഭത്തിൽ പുറത്ത് വന്ന് നോക്കുമ്പോൾ റബി ആ റബി അള്ളാഹുനെ കാണുന്നുണ്ട് അത്ഭുതത്തോടെ ഹബീബ് ചോദിക്കുന്നുണ്ട് റബി അന്നലെ വീട്ടിൽ പോയില്ലേ ഉറങ്ങിയിട്ടില്ലേ എന്ന് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല നബിയെ രാത്രിയിൽ അങ്ങേക്ക് വല്ല സേവനവും ആവശ്യം വന്നെങ്കിലോ അങ്ങേക്ക് വല്ല ആവശ്യവും വേണ്ടി വന്നാലോ എന്ന് പേടിച്ചിട്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ആ സ്നേഹപ്രകടനത്തിന് മുന്നിൽ സ്നേഹനബി സല്ലാഹു അലൈ വല്ലം വല്ലാതെ വല്ലാത്തൊരു മനസ്സോടുകൂടെ അവിടുന്ന് ചോദിക്കുന്നുണ്ട് റബിയ താങ്കൾക്ക് എന്താണ് വേണ്ടത് ഞാൻ എന്തും തരാൻ ബാധ്യസ്ഥനാണ് റബിയ എന്ന് പറയുമ്പോൾ പുണ്യനബി സാഹുലമയുടെ മുന്നിൽ അവിടുന്ന് ചോദിക്കുന്നുണ്ട് യാ ജന്ന ഹബീബെ സ്വർഗത്തിൽ അങ്ങയോട് കൂടെ ഇരിക്കണം സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ട് വേണം എന്ന് റബി റലി അള്ളാഹു അന്നു പുണ്യനബിയോട് ആ നിലാവ് പെയ്യുന്ന തണുത്തുറഞ്ഞ ആ ഒരു രാത്രിയിൽ മദീനയുടെ മസ്ജിദുൻ നബിയുടെ മുന്നിൽ നിന്ന് ഹബീബിനോട് ചോദിക്കുകയാണ് റബിയ റലിയാഹു അനു അസ് അലുഖിൽ ജന്ന സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മുറാഫ അങ്ങയുടെ കൂട്ട് അങ്ങയുടെ ആ ഒരു സാമീപ്യമാണ് കൊതിക്കുന്നതെന്ന് സ്നേഹനബിയുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മുത്തുനബി സല അള്ളാഹു അലൈസ് അവിടെ നിന്ന് പറയുന്നുണ്ട് നീ ഇവല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് എന്നാലും എൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലി ധാരാളം സുജൂതകൾ വർദ്ധിപ്പിച്ച് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ നീ പ്രാർത്ഥിക്കണേ എന്ന് റബിയോട് മറുപടി പറഞ്ഞ നബി സ്നേഹനബി സല്ലഹുലൈവിസ്ലം തിരുനബിയോട് മദീനയോട് അവിടുത്തെ കിറാം കാണിച്ച ഇഷ്ക് അങ്ങനെയാണ് നമുക്കൊക്കെ വേണ്ടി നാളെ മഹഷറിൽ സുറാത്ത് വിട്ട് കടക്കുമ്പോൾ അള്ളാഹുമ്മ സല്ലീം എന്ന് പറഞ്ഞ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹബീബ് ദുഅ ചെയ്യുമല്ലോ ആ സ്നേഹ നബിയോട് ആരുമില്ലാത്ത നമ്മുടെ ഉമ്മയും ഉപ്പയും എല്ലാവരും വിട്ടുപിരിയുന്ന എല്ലാവരും നഫ്സി നഫ്സി സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് വിലപിക്കുന്ന മഹഷറിൽ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ സ്നേഹ നബി സുജൂതിൽ കിടക്കുന്നുണ്ടല്ലോ ആ നബിയെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം അബീബിൻ്റെ പ്രഭാതം എങ്ങനെയാണോ മദീനയുടെ പ്രഭാതം എങ്ങനെയാണോ ഇനി മുതൽ നമ്മുടെ പ്രഭാതം അങ്ങനെയാവണം മദീനയുടെ പ്രദോഷങ്ങൾ എങ്ങനെയായിരുന്നുവോ നമ്മുടെ പ്രദോഷങ്ങളും അങ്ങനെയാവണം മദീന കിടന്നുറങ്ങിയത് മദീന കിടന്നുറങ്ങിയത് ഇന്ദപ്പനയോലകൾ കൊണ്ട് നിർമ്മിതമായ അവിടുത്തെ ആ ഒരു കൊട്ടാരത്തിൽ മദീനയുടെ ഉറക്കം എത്രത്തോളം ആദാബുകളൊക്കെ പാലിച്ചു കൊണ്ടായിരുന്നുവോ ഇനി മുതൽ നമ്മുടെ ഉറക്കവും അങ്ങനെയാവണം മദീനയെ സ്നേഹിക്കുവാനും മദീനയെ കാണിച്ചു തന്ന ആ ഒരു വഴികൾ സ്വീകരിച്ച് ജീവിതം മദീനയുടെ ഇഷ്ടം നേടിയെടുക്കുന്ന വിധത്തിലാക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജൽവയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു അള്ളാഹു സുബാനോല മുത്തനബി സാഹു അലൈഹി മാ തങ്ങളോട് കൂടെ അവിടുത്തെ സ്വർഗലോകത്ത് നമുക്കൊത്തൊരുമിക്കുവാൻ അള്ളാഹു തൂഫീക്ക് പ്രദാനം ചെയ്യട്ടെ പുണ്യനബിയുടെ മദീന മനം നിറയെ കാണുവാൻ പലതവണ മദീന സന്ദർശിക്കുവാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ സ്നേഹനബിയെ ഒരുപാടൊരുപാട് മുത്തുനബിയോട് വെച്ചുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലുവാനും ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസ്ല്ല ഓഫർ ചെയ്ത മൻസല്ല അലയ്യ സ്വലാത്ത എൻ്റെ മേൽ ഒരാളൊരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലാഹു അലൈഹി അഷ്റ അവൻ്റെ പേരിൽ അള്ളാഹു പത്ത് സ്വലാത്ത് ചെല്ലുമെന്ന് പറഞ്ഞ തിരുഹദീസനെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഒരുപാടൊരുപാട് ഒരുപാട് സ്വലാത്തുകൾ മദീനയുടെ ഇഷ്ടത്തിന് വേണ്ടി ഹബീബിൻ്റെ സ്നേഹത്തിന് വേണ്ടി മുത്തനബിയുടെ സ്വർഗത്തിലെ കൂട്ടിന് വേണ്ടി ഒരുപാട് ഒരുപാട് ചൊല്ലുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഹബീബിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി മദീനയുടെ ഇഷ്ടം സമ്പാദിക്കുവാനും അങ്ങനെ നാളെ സ്വർഗലോകത്ത് ജന്നാത്ത് ഉൽ തന്നെ ഹബീബിൻ്റെ കൂടെ ഇരിക്കുവാനും നമുക്കും മാതാപിതാക്കൾക്കും നമ്മെ നമ്മളാക്കിയ നമ്മുടെ ഉസ്താദുമാർക്കും എല്ലാവർക്കും അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ വാക്കുകൾ നിർത്തുകയാണ് ചൊല്ലിയ ഒരൊറ്റ ബൈത്തിൻ്റെ അർത്ഥം കൂടി വിശദീകരിച്ച് വാക്കുകൾ നിർത്താം സുന്നതമൻ അനിഷ്ട അഥവാ നമുക്കറിയാലോ രാത്രിയുടെ അന്തിയാമങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ സ്നേഹ നബി സാഹു അലൈഹി സലമ്മ അങ്ങ് മദീനയില് മദീനയുടെ മസ്ജിദ് നബിയുടെ ചാർ തൻ്റെ കൊച്ചുകുടിലിൽ എണീറ്റു നിന്നുകൊണ്ട് ആ രാവുകളിൽ അള്ളാഹുവിൻ്റെ ശുക്രന് വേണ്ടി റബ്ബിൻ്റെ മുന്നിൽ ശുക്രനു വേണ്ടി അവിടെ നിന്ന് എണീറ്റ് കാൽപാദങ്ങൾ നീരുകെട്ടുന്നത് വരെ രാത്രിയുടെ ഇരുട്ടിനെ ജീവസിറ്റതാക്കിക്കൊണ്ട് അവിടുന്ന് ഇബാദത്തുകൾ ചെയ്ത ചരിത്രം നമുക്കറിയാലോ ഐഷത്തു സുദ്ദീഖ റല്ലാഹു എന്ന അവിടെ നിന്ന് ഹബീബിനോട് ചോദിക്കുന്നുണ്ടല്ലോ വരാൻ പോകുന്നതും കഴിഞ്ഞതുമായ സകല പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ടില്ലേ അങ്ങ് എന്തിനാണ് ഹബീബെ അങ്െന്തിനാണ് ഹബീബെ ഇത്രമേൽ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫലാഖൂന അബദൻ ഷക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടേ ആയിഷ എന്ന് അവിടെ നിന്ന് പറഞ്ഞ ഹബീബ് സല്ലാഹു അലൈവല് ഹബീബ് കാട്ടിത്തന്ന ഓരോ സുന്നത്തിനും നാം എതിര് ചെയ്യുമ്പോൾ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്ന തിരുസന്നത്തിനോട് എതിര് ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ വസന്തം ഇമാം ഇമാംബുസൂരി അലിയല്ലാഹുവിനു ഹബീബിനോടുള്ള ഇഷ്കിൻ്റെ പേരിൽ എഴുതിയ ആ വരികൾ നമുക്ക് ഓർമ്മ വരണേ എന്നുള്ള ബൈത്തുകൾ ഓർമ്മയിൽ വരണം ഓരോ സുന്നത്തുകളും ഹബീബിൻ്റെ ചലനം നമ്മുടെ ചലനമാക്കിക്കൊണ്ട് വിജയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വഹ്റാവാനാ അലഹദീൻ അസ്സലാ വാലൈക്കും വാഹമുല്ലാഹി വാത്തു